പ്രൈസ് ദി ലോർഡ്. എന്താ പേര്? കുര്യാക്കോസ്. ചേട്ടൻ എന്ത് പറ്റിയതായിരുന്നു? എൻ്റെ നടുവിൻ്റെ നടു മിന്നിയതാണ്. അപ്പോൾ ഞാൻ ഒരു ഡോക്ടറെ പോയി കണ്ടു, ഓർത്തോയുടെ ഡോക്ടറെ പോയി കണ്ടു. എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡിസ്ക് അകന്ന് ഈ മജ്ജയോട് ചേർന്ന് വന്ന് ജാമായിരിക്കുകയാണ്, വെയിറ്റ് ഇട്ട് കിടക്കണം എന്ന് പറഞ്ഞു. വെയിറ്റ് ഇട്ട് കിടക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആകെപ്പാടെ വിഷമത്തിലായി. അപ്പോൾ എൻ്റെ അളിയൻ വിളിച്ച് പറഞ്ഞു ഈ കുടക്കച്ചെറയെന്ന് പറഞ്ഞ സ്ഥലത്തൊരു ആയുർവേദ വൈദ്യനുണ്ട്, അങ്ങനെ പോയി കാണാൻ പറഞ്ഞു. ഞാൻ ആ വൈദ്യനെ പോയി കണ്ടു. വൈദ്യൻ പിന്നെ 3 ആഴ്ചയിലായിട്ട് 3 കോഴ്സ് മരുന്ന് ചെയ്യണമെന്ന് വൈദ്യൻ പറഞ്ഞു. അങ്ങനെ ആ 3 കോഴ്സ് മരുന്ന് ഞാൻ ചെയ്തു. എന്നോട് 90 ദിവസം പഥ്യം എടുത്തിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ ആ പഥ്യം എടുത്ത് വീട്ടിൽ റെസ്റ്റ് ബെഡ് റെസ്റ്റായിട്ട് കിടക്കണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ വന്ന് ഇങ്ങനെ ബെഡ് റെസ്റ്റായിട്ട് കിടക്കുകയായിരുന്നു. അപ്പം എഴുന്നേറ്റ് നടക്കണമെങ്കിൽ വടി വേണമായിരുന്നു. വടിയും കുത്തിപ്പിടിച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് പോകും, ടോയ്ലറ്റിൽ പോകും, വീണ്ടും വന്ന് കിടക്കും. ഈ അവസ്ഥയായിരുന്നു എനിക്ക്. അപ്പം വടി, പിന്നെ അത് കൂടാതെ ബെൽറ്റും ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങോട്ട് ധ്യാനത്തിന് പോകാനായിട്ട് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് ക്രിസ്ത്യനിലെ ധ്യാനം നടക്കുന്നുണ്ട്, സാബു ബ്രദറിൻ്റെ ധ്യാനം നടക്കുന്നുണ്ട്, പോയി കൂടിക്കോ. തിരിച്ചു വരുമ്പം വടിയും വേണ്ട, ബെൽറ്റും വേണ്ട, ഒന്നും വേണ്ട, സുഖം പെട്ടോളെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ കിടക്കുമായിരുന്നു. ഇപ്പം ഈ പ്രദേശത്ത് വന്ന് പ്രാർത്ഥിച്ചു, അവിടെ കിടക്കുകയായിരുന്നു. ഈ സൗഖ്യ പ്രാർത്ഥനയിൽ കർത്താവ് എണീപ്പിച്ചു. എൻ്റെ നടുവിനൊരു കുളിർമയും തോന്നി, നെറ്റിയിൽ ഒരു ചൂടും എനിക്ക് അനുഭവപ്പെട്ടു. അത് കർത്താവിൻ്റെ സ്പർശനമാണ്. ഒന്ന് കുനിഞ്ഞ് കാണിക്കാമോ? കുനിഞ്ഞ് കാലൊക്കെ ഒന്ന് വലിച്ചു കുടഞ്ഞ്. കുനിയാൻ പാടില്ലായിരുന്നു, കുനിയാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ സുഖമായിട്ട് കുനിയാൻ പറ്റുന്നുണ്ട്. ഇവിടെ വേദന, ഭയങ്കര വേദന ഉണ്ട്. എനിക്ക് നടക്കാൻ പറ്റില്ല, ഞാൻ ഒക്കി ഒക്കെയാണ് നടന്നോണ്ടിരുന്നത്. ഇപ്പം എനിക്ക് ഒക്കാതെ തന്നെ കാലൊക്കെ ഒന്ന് വലിച്ചു കുടഞ്ഞ്. ഒന്ന് നടന്നൊക്കെ കാണിച്ച്. മക്കളൊക്കെ എത്ര പേരുണ്ട്? 2 ആൺമക്കളാണുള്ളത്. വീട് എവിടെയാണ്? ഇലഞ്ഞി കൂത്താട്ടോളടുത്ത്. എന്താ ചേച്ചി പറയാനുള്ളത്? 27 വർഷമായി ഞാൻ ആ ഒരു വണ്ടി ആക്സിഡൻറ്റ് ഞങ്ങൾ രണ്ടുപേരും കൂടെ വീണതാണ്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് വേദനയാണ്. എനിക്ക് ചട്ടുണ്ട്, കാല് വളയൊന്നുമില്ലായിരുന്നു. എനിക്കിപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ പിന്നെ വളരെ ആശ്വാസമുണ്ട്. ഞാൻ സാധാരണ ആളുകൾ നടക്കും പോലെയല്ല പതുക്കെ പതുക്കെ നടക്കുകയുള്ളായിരുന്നു. ഇപ്പോൾ എനിക്ക് അതിൽ സ്പീഡിൽ നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. ഈശോ ഭാര്യയും ഭർത്താവിനെയും സ്പർശിച്ചു. അവന്റെ മുറിവുകളാൽ സൗഖ്യം. കണ്ണുകളുടെ ആസക്തി വിട്ടുമാറട്ടെ, തെറ്റായ ബന്ധത്തിൽ വിടുതൽ ലഭിക്കട്ടെ, അവിശ്വസ്തതയുടെ ആത്മാവ് വിട്ടുമാറട്ടെ, കുടുംബ ജീവിതം വിശുദ്ധിയിലാവട്ടെ, ശരീരം വിശുദ്ധീകരിക്കപ്പെടട്ടെ, യേശുവിന്റെ രക്തത്താൽ ഹൃദയം കഴുകപ്പെടട്ടെ, മനസ്സ് കഴുകപ്പെടട്ടെ, അശുദ്ധിയും ലൈംഗിക വൈകൃതങ്ങളും വിട്ടുമാറട്ടെ, ലൈംഗിക തിന്മകൾ വിട്ടുമാറട്ടെ, വിളേച്ഛത വിട്ടുമാറട്ടെ, അതവന്റെ തിരുരക്തം ഒഴുകട്ടെ. You are my Lord.